നമസ്കാരം. ഏതൊരു ഗ്രാമത്തിൻ്റെയും സാംസ്കാരിക പാരമ്പര്യത്തിന് വളരെ സ്ഥാനമുണ്ട് പുഴകൾക്ക്. അതുപോലെ തന്നെയാണ് ആറ്റിപ്പുഴക്കാവ് തുരുത്തിനോടനുബന്ധിച്ച് കിടക്കുന്ന ഇടപ്പുഴയുടെ അവസ്ഥയും. വളരെ ശോചനീയമായ അവസ്ഥയിൽ എക്കലും ചെളിയും പുല്ലും നിറഞ്ഞിരുന്ന ഈ പുഴയെ സംസ്ഥാന സർക്കാരിൻ്റെ ഓപ്പറേഷൻ വാഹിനിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് അടുത്തിടെ ക്ലീൻ ചെയ്യുകയുണ്ടായി. നീരൊഴുക്ക് സുഗമമായി നല്ല രീതിയിലുള്ള പുഴയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പുഴയിലേക്കുള്ള ഏകദേശം 100-150 ആളുകൾ നിത്യവും കുളിച്ചുകൊണ്ടിരുന്ന കുന്നത്ത് കടവ് വളരെ മോശപ്പെട്ട് കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് ഇതിപ്പോൾ വെളിയനാട്ടിലെ CPM പ്രവർത്തകർ അത് ക്ലീൻ ചെയ്യുകയും പുതിയൊരു കുളിക്കടവ് പോലെ ആക്കുകയും ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ കുളിക്കാനും നീന്താനും പറ്റുന്ന രീതിയിൽ ആക്കിയിരിക്കുകയാണ്. അതിൻ്റെ വാർത്തയിലേക്ക്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കുളിക്കടവ് വളരെ കാലം ഈ നാട്ടുകാരെ കുളിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു കടവാണ്. പക്ഷേ അടുത്ത കാലത്തായി ഇത് ആടും വിഷജന്തുക്കളും നിറഞ്ഞ് ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നാട്ടുകാരും CPM പ്രവർത്തകരും എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് ഇതൊരു കുളിക്കടവായി അസുഖമായി ആളുകൾക്ക് വരാനും പോകാനും സൗകര്യപ്രദമാക്കി കൊടുത്തതിന് വളരെയധികം നന്ദി ഞാൻ ജോസഫത്തിൽ ഏർപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, നമ്മളുടെ വെളിയത്തുനാട് പ്രദേശത്തെ സൊസൈറ്റി പടി ഭാഗത്തുള്ള പഴയ കാലക്കുന്നത്ത് കടവ് എന്നറിയപ്പെടുന്ന സൊസൈറ്റി കടവാണ് ഈ കാണുന്നത്. ഏറെ കാലമായി നമ്മുടെ കടവ് മാലിന്യങ്ങളും അതേപോലെ തന്നെ എക്കലും വന്ന് അടിഞ്ഞുകൂടിയിട്ട് ഇതിൻ്റെ വളരെയധികം ശോചനീയ അവസ്ഥയിലായിരുന്ന ഈ പുഴ ബഹുമാനപ്പെട്ട നമ്മുടെ കളമശ്ശേരി MLA കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയുമായിട്ടുള്ള ശ്രീ പി രാജീവ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് ഈ പുഴയുടെ ശോചനീയ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുകയും അതിനുവേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് JCB അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന പുഴ എക്കലടിഞ്ഞു കിടന്ന ആ സാധനങ്ങളെല്ലാം മാറ്റി അതിൻ്റെ ശോചനീയാവസ്ഥ മാറ്റിക്കൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്കാകെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ കുളിക്കടവായി അത് പുനഃസ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ഈ പുഴയുടെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട MLA ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് നീന്താൻ കുളിക്കാനൊന്നും കടവുണ്ടായില്ല. അപ്പം ഇത്രയും ചേട്ടന്മാരൊക്കെ ഞങ്ങൾക്ക് പുഴ ക്ലീനാക്കി തന്നേരി ഞങ്ങളുടെ കുട്ടികളുടെ നന്ദി പറയണേ. വേറെ കടവൊന്നും ഉണ്ടായില്ല. ആ ഒരു കട മാത്രം ഉണ്ടായുള്ളൂ, ചെറിയ കടവാണ്. ഞങ്ങൾക്ക് നീന്താനൊക്കെ പറ്റും. കടവായിരുന്നു ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ആഴം കുറവ് കടവാണ്, കണ്ട് നല്ലോണം നീന്താനൊക്കെ പറ്റും, കുളിക്കാനൊക്കെ പറ്റിയൊരു കടവാണ്. വെളിയത്തുനാട്ടിലെ സൊസൈറ്റി പടി കുന്നത്ത് കടവ് പൊതുജനങ്ങൾക്കായി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത വെളിയനാട്ടിലെ CPM പ്രവർത്തകർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ലൈഫ് കൊച്ചിക്ക് വേണ്ടി കരുമാലൂരിൽ നിന്നും ബാബു ആലുവ.